ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തുവച്ചിട്ടുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ രാവിലെ തന്നെ ഇത് ഒരു ചൊവ്വാഴ്ച ദിവസത്തെയാണ് ഏട്ടോ കാണിക്കുന്നത് ചൊവ്വാഴ്ച ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ തന്നെ ഞാൻ ഇതിങ്ങനെ ഒരു ഓർഡർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഓർഡർ കൊടുക്കാനായിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ തലേ ദിവസം തന്നെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ ആയിരുന്നു ആയിരുന്നോട്ടെ ഇത് പെട്ടെന്ന് തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രെഗ്ന പ്രഗ്നൻ്റ് ആണ് ആൾ അപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഈ ഒരു ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ വേറെ എവിടെയോ ഒരു ഓർഡർ ചെയ്തിട്ട് അത് ക്യാൻസലാക്കേണ്ടി വന്നു എന്തോട്ട് ക്യാൻസലാക്കേണ്ടി വന്നു അത് അതിനോട് പെട്ടെന്ന് കിട്ടുന്ന വിധത്തില് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ അതൊരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ ഇപ്പോൾ അത് സെൻഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഓർഡറുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറയാനൊന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ ചില സമയത്ത് നമ്മളത് ഏറ്റെടുത്തുനിന്ന് വരും നമ്മളത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ വേറെ ഓർഡറുകൾ കൺഫ് നിർത്തി കൂട്ടി നിൽക്കുന്ന ഓർഡേഴ്സ് ഇല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ പോലെ എടുക്കുക അല്ലയെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡറും ഈ ഇതും കൂടിയിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് അർജൻറ്റായിട്ട് കൊടുക്കേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കവറിലാണ് കേട്ടോ ആദ്യം ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ നമ്മൾ ആദ്യം പാക്ക് ചെയ്തെടുക്കും അതിന് ശേഷം നമ്മൾ ഈ ഒരു കവറിലാണ് കേട്ടോ പാക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അഡ്രസ്സൊക്കെ എഴുതി അതിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ ഇതാണ് ആ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ ആ ഒരു ഫ്രോക്ക് നെയ്റ്റിയുടെ ഫൈനൽ ലുക്ക് അതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ സെൻഡ് ചെയ്ത് വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ ഒരു ടേബിളിൻ്റെ അവസ്ഥയാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോണ സമയത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പാക്ക് ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ടായില്ലോ അപ്പോൾ അതിൽ ഒക്കെ വലിച്ചു വരീട്ടാണ് കേട്ടോ കിടന്നിരുന്നത് പിന്നെ ഞാൻ ഈ ഒരു സൈഡിലിരിക്കുന്ന ഈ പത്രങ്ങളിലിരിക്കുന്ന സംഭവങ്ങൾ എൻ്റെ ഹെയർ എക്സസറിസിനും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസുകളുണ്ട് അതും പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിനൊക്കെ വേണ്ട ലേസും ത്രെഡുകളൊക്കെ നമ്മൾ ഇവിടെയാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുന്നത് ഇങ്ങനെ തന്നെ തെപ്പകളെല്ലാം ഒതുക്കി വെക്കുക ചെയ്യുക അപ്പോൾ അത് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ വലിച്ചു വരിക്ക് എടുക്കും അപ്പോൾ അതായത് മഞ്ചാടിയാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മഞ്ചാടി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു മാലകളും കമ്മലുകളും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ മഞ്ചാടി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം പിന്നെ അതായത് നമ്മൾ ഉണ്ടാക്കിയ ഹെയർ ബാൻഡ്സുകളാണ് കേട്ടോ അപ്പോൾ അത് മോൾക്ക് എടുത്തിട്ടുള്ള ഹെയർ ബാൻസുകളാണ് കേട്ടോ അതിലിരിക്കണത് ബാക്കിയൊക്കെ സെയിലായി പോയിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ സെയിലായി പോയിട്ടുണ്ട് പിന്നെ അതാ ആയിരിക്കുന്നത് ആക്രി ഐറ്റംസുകളാണ് കേട്ടോ ആക്രി ഐറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെറിയ മുത്തുകളോ എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ടെപ്പിലാണ് ആക്കി വെക്കുകയാണ് കേട്ടോ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അതൊന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് വെച്ചിട്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനുള്ളതല്ലാട്ടാ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ നമുക്ക് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നല്ല ബീഡ്സൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാലയൊക്കെ പൊട്ടുന്നതൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ടെപ്പലാക്കി വെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ ഒരു കോലം അപ്പോൾ നിങ്ങൾ സാധാരണ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു വൈറ്റ് ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും സമയത്ത് അങ്ങനെ ആ ഒരു ചെറിയൊരു പോഷൻ മാത്രമല്ലേ കാണുള്ളൂ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഇതേപോലൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ അതായത് അതേ ഒതുക്കി എടുത്തിട്ടുണ്ട് ഡാഹ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എൻഡിൽ ഈ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുള്ള ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കട്ട് പീസുകളാണ് കേട്ടോ അപ്പോൾ അത് കുട്ടി ഫ്രോക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് പീസുകളൊന്ന് മടക്കി ഒതുക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി സെയിലാക്കാനുള്ള മെറ്റീരിയൽസാണ് കേട്ടോ നീറ്റ് മെറ്റീരിയൽസ് തന്നെയാണ് ഇതൊക്കെ സെയിലായിട്ടുള്ളതാണ് കേട്ടോ ഈ ചെറുതാക്കി മടക്കി വെച്ചിട്ടുള്ളതൊക്കെ സെയിലായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഏരിയ ഒക്കെ നമ്മളൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലും എല്ലാത്തിലും നമ്മൾ ഓരോ സാധനങ്ങളും ഒതുക്കി ഒതുക്കി വെച്ചിട്ടുള്ളതാണ് ഓരോ ഡും നമ്മൾ ബീഡ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ലൈസ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സിബുകൾ അതൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് കൊടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കുറവുണ്ട് നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡ് ഇങ്ങനെ റാക്കുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഷെൽഫുകളോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെയാണ് ഒതുക്കി വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതാണ് അത്രയാണ് ഇത് പിന്നെ ഈ ഇരിക്കുന്നത് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ സാധാരണ പ്ലേറ്റ് അഡ്നൈറ്റി ഉണ്ടല്ലോ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള പ്ലേറ്റ് അഡ്നായിട്ടി അപ്പോൾ അതിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ത്രീ പീസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു യോക്ക് പാർട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ബാലൻസ് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഈ ഒരു മെറ്റീരിയൽ നാളെ കൊടുക്കേണ്ടതാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ അത് നാളെ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം നൈറ്റ് ഇരുന്നിട്ടൊക്കെ ആകും ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോസ് ഒന്നും ഇതിലില്ല അതിലില്ലാട്ടോ അതിൻ്റെ പിക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അപ്പോൾ അതാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഞാൻ വളരെ കുറച്ച് മെറ്റീരിയലാണ് എടുത്തുകൊണ്ടിരിക്കുക നമുക്ക് ഒറ്റയടിക്ക് പോയിട്ട് ചിലപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് എടുക്കാനുള്ള പൈസ ഒന്നും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു വരില്ല എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നു വരില്ല കേട്ടോ അപ്പോൾ ഞാൻ പൈസ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പോയിട്ട് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുക ചിലപ്പോൾ അത് ഫുൾ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാലഞ്ചെണ്ണം ഒക്കെ ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ പോയി എടുത്തിട്ട് വരും എടുത്ത് വന്നിട്ട് അതൊന്നിച്ച് ആക്കി വെക്കുമ്പോൾ നമുക്കത് സെയിലാവാത്ത മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പോലും നമുക്കത് സെയിലായി പോവും അപ്പോൾ അത്രയും ഇതിലായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ നമുക്ക് ഞാൻ ഒരു പത്തെണ്ണോ പതിനഞ്ചെണ്ണമൊക്കെയാണ് ഞാൻ എടുക്കാറുള്ളത് പിന്നെ ഈ ഒരു ഇതിങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത് മാർക്ക് ചെയ്യണതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത് ഒന്നും വിചാരിക്കേണ്ട ഞാൻ ഞാനതിൻ്റെ കട്ടിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പക്ഷേ അത് കട്ടിങ് വീഡിയോ എടുത്തപ്പോൾ തന്നെ എൻ്റെ ട്രൈ പോട്ടിൻ്റെ കാര്യം ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് ഫോൺ ചാടിപ്പോവും അത് കാരണം കൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആരും ഇല്ലാത്ത ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കൂടുതലും ഒരാളല്ലെങ്കിൽ ഒരാൾ വീട്ടിലുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് പറ്റണില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും സ്ലീവിൻ്റെയൊക്കെ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ ഫോൺ അതൊന്ന് ചാടി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഇങ്ങനെ വീഴുന്നത് കൊണ്ട് തന്നെ ഫോണിടക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ ചിന്നൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനോട് എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടുക്കാതിരുന്നത് ബാലൻസ് അപ്പ് വീഡിയോസ് ഒന്നായിട്ട് എടുത്തില്ല നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ്ങായിട്ട് ഇടാനായിട്ടുള്ള വിധത്തിൽ നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഒന്നും എടുത്തില്ല കേട്ടോ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ നമ്മളിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ പരമാവധി പറ്റാവുന്ന വിധത്തിൽ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങായിട്ടൊക്കെ ചെയ്തിടട്ട അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന നെറ്റീവൊക്കെ ഇട്ട് ഞാൻ ഫ്രോക്ക് നെറ്റീരിയൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നെ കുട്ടി കുട്ടിയെടുപ്പുകളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം എത്രത്തോളം പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഈ ഒരു ഇത് സംഭവം കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ പുതിയ ഒരു പോഡ് വാങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോസും വളരെ കുറവായിട്ട് നമുക്ക് തരാൻ ചെക്കിനയിൽ നമ്മളിത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റില്ല പിന്നെ ഇങ്ങനെയും കൂടെ ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവുമല്ലോ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നിരുന്നത് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് ആയിരം രണ്ടായിരത്തിന് താഴെയൊക്കെ ആയിട്ട് നമ്മുടെ പൈസ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുതായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ അതിന് ണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻപും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാനിതിൽ കുറച്ച് ഫ്രോക്ക് നേറ്റീസിൻ്റെ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയൽസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സെയിലാക്കിയതാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പിക്കുകളാണ് കേട്ടോ അതൊക്കെ പിക്ക് ആയിട്ട് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോസ് ഒന്നായിട്ട് എടുക്കാൻ നല്ല ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഓടിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയ ആൾക്കാരുണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ